ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ദിവസമായി ത്രെഡിൻ്റെ ക്ലാസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാത്തത് സിസ്റ്റം എററായത് കൊണ്ടാണ്. സോറി ഫോർ ദാറ്റ്. ഓക്കെ, നമുക്ക് എന്താ ബിവൽ പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷനാണ് ചെക്ക് ചെയ്യുന്നത്. അതായത് നമുക്ക് കോർണേഴ്സ് അല്ലെങ്കിൽ കട്ടിംഗ് ഡിസൈൻ, പാരപെറ്റ് ഡിസൈൻ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ബിവൽ പ്രൊഫൈൽ. ഈസിലി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് വ്യൂവിൽ വന്നു. അതിനുശേഷം ജസ്റ്റ് ഞാൻ ഒരു റെക്ടാംഗിൾ എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് എത്രയാണോ പാരപെറ്റിൻ്റെ ഏരിയ വേണ്ടത് ആ വലുപ്പത്തിൽ ഞാൻ ഒരു റെക്ടാംഗിൾ വരച്ചിട്ടുണ്ട്. എപ്പോഴും നല്ലത് റെക്ടാംഗിൾ ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പോർഷൻസ് ഒഴിവാക്കുകയോ ഡിലീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ റെക്ടാംഗിളിനെ ബെറ്റർ എന്താക്കി വെക്കുന്നതാണ് നല്ലത്, കൺവേർട്ട് ഇറ്റ് ടു എഡിറ്റബിൾ സ്പ്ലൈൻ എന്ന് പറയുന്ന ഓപ്ഷനായിട്ട് ചേഞ്ച് ചെയ്തേക്കുക. ഓക്കെ, അതിനുശേഷം ഫ്രണ്ട് വ്യൂവിൽ വരാം. ഞാൻ റെക്ടാംഗിൾ വരച്ചിരിക്കുന്നത് ടോപ്പ് വ്യൂവിലാണ്, കാരണം നമ്മൾ പാരപെറ്റിൻ്റെ ഏരിയ കറക്റ്റ്ലി കാണുന്ന ടോപ്പ് വ്യൂ എന്നാണ്. പ്ലസ് നമുക്ക് ഡിസൈൻസ് അധികം കാണാൻ ഏത് വ്യൂവിലായിരിക്കും, ഒന്നുകിൽ ഫ്രണ്ട് അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയുള്ള വ്യൂസിലേക്ക് നമ്മൾ ഡിസൈൻസ് കാണാം. അപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് വരഞ്ഞു കൊടുക്കുന്നത്, എന്താണോ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വേണ്ട ഡിസൈൻ ഷേപ്പ് അത് വരച്ചു കൊടുക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് റഫായിട്ട് ഡിസൈൻ ഷേപ്പ് വരയുന്നുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഷേപ്പ് വരച്ചോളൂ. ഓക്കെ, അപ്പം നമ്മളൊരു പാത്തും വരച്ചിട്ടുണ്ട്, ഒരു ഷേപ്പും വരച്ചിട്ടുണ്ട്. പാത്ത് എന്ന് പറയുന്ന ഇതാണ് നമ്മളെ റെക്ടാംഗിളും, ഷേപ്പ് എന്ന് പറയുന്ന ഇതാണ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്തിനെ സെലക്ട് ചെയ്യാം. പാത്തിനെ സെലക്ട് ചെയ്ത ശേഷം മോഡിഫൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ വരാം. അതിൻ്റെ താഴെ മോഡിഫയർ ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റുന്നു നമുക്ക്. അതിൽ നിന്ന് എന്ത് സെലക്ട് ചെയ്യുക, ബിവൽ പ്രൊഫൈൽ, ബി ഇ എന്ന് അടിച്ചാൽ മതി നമുക്ക് ഇവിടെ തന്നെ വരും ബിവൽ പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, ബിവൽ പ്രൊഫൈൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹയോ വേർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ക്ലാസിക്കും ഉണ്ട് ഇംപ്രൂവ്ഡും ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിഫോൾട്ടായിട്ട് ലോവർ വേർഷൻസിലാണ് ചെയ്യുന്നവരുന്നെങ്കിൽ നമുക്ക് അധികം ഓപ്ഷൻസ് ഉണ്ടാവുക ക്ലാസിക് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. അതായത് ക്ലാസിക് എന്ന് കാണിക്കില്ല, നേരിട്ട് അവിടെ പിക് പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ ഓപ്ഷനിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്. ക്ലാസിക് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിക് പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ ആക്ടിവേറ്റ് ആയത്. അപ്പോൾ ലോവർ വേർഷനിൽ ഈ പ്രശ്നം വരില്ല, ഡയറക്റ്റ്ലി നിങ്ങൾക്ക് പിക് പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അത് സെലക്ട് ചെയ്താൽ മതി. പിക് പ്രൊഫൈൽ എടുത്ത ശേഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വരച്ച ഷേപ്പിനെ പിക്ക് ചെയ്ത് കൊടുക്കാം. പിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അത് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് വന്നത്, 3D ആയിട്ട് വന്നത്. അപ്പം എന്ത് കട്ടിംഗ് ഷേപ്പ് ആയാലും പാരപെറ്റ് ഡിസൈൻ, മോൾഡിംഗ് ഷേപ്പ്സ് ഒക്കെ നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ബിവൽ പ്രൊഫൈൽ. ഇനി ബിവൽ പ്രൊഫൈലിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഷേപ്പ് എപ്പോഴും ഈ ഒരു ഡിസൈനുമായിട്ട് മ്യൂച്വലി ഡിപ്പെൻഡ് ആയിരിക്കും. അതായത് ഈ ഒരു ഷേപ്പിൽ ഞാൻ എന്ത് മാറ്റം വരുത്തി കഴിഞ്ഞാലും ആ ചേഞ്ചസ് എവിടെ വരും, നമ്മളെ ഡിസൈനിൽ വരും. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും, ഞാൻ സൂം ചെയ്തിട്ടുണ്ട്, നോക്കിക്കോളാം. അപ്പം നമ്മൾ എന്ത് ഡിസൈൻ ഷേപ്പ് വരച്ചാലും അതിന് നമ്മൾ എന്തെങ്കിലും ഡിസൈൻസ് ചെയ്യുന്നു, ഐ മീൻ ഫില്ലറ്റ് അല്ലെങ്കിൽ ഡിസൈൻ ചെറുതാക്കുക വലുതാക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും ആ 3D എഫക്റ്റിലേക്കും കൂടി എന്ത് വരും, നമുക്കത് ഇംപ്ലിമെൻ്റ് ആയിട്ട് വരും. ഇനി സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത്, ഒരിക്കൽ പോലും ഈ ഒരു ഷേപ്പ് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയരുത്. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ആ പ്രൊഫൈൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. സോ എന്ത് ചെയ്യുക വെച്ചാൽ, നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. ഹൈഡ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് അടിക്കുക, നിങ്ങൾക്ക് ഇവിടെ കാണാം ഹൈഡ് സെലക്ഷൻ. ഓക്കെ, അപ്പോൾ ആ പ്രൊഫൈൽ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. ഹൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. തിരിച്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അൺഹൈഡ് ഓൾ കൊടുത്താൽ മതി, നമുക്ക് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ച് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത വരുന്ന ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ചില കേസസിൽ നമ്മൾ വിചാരിച്ച മാതിരി ആയിരിക്കില്ല വരിക. അതായത് ഞാൻ കാണിച്ചു തരാം അത് നമ്മൾ എന്താണ് എറർ എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്, എന്നിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ അല്ലേ? അതായത് ചില കേസസിൽ ഞാൻ ബിവൽ പ്രൊഫൈലിൽ പ്രിക് പ്രൊഫൈൽ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരിക. അതായത് എനിക്ക് അകത്തേക്കാണ് വന്നിരിക്കുന്നത്, ശരിക്കും എനിക്ക് എവിടെയാണ് വരേണ്ടത്, പുറത്തേക്കാണ് വരേണ്ടത്. അപ്പോൾ അഥവാ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിവൽ പ്രൊഫൈലിൻ്റെ സബ് ഓപ്ഷനായ പ്രൊഫൈൽ ജിസ്മോ എന്ന് പറയുന്ന ഓപ്ഷനിൽ വരാം. അപ്പം നമുക്കിതിൻ്റെ നടുക്കുള്ള ജിസ്മോ ആക്ടിവേറ്റ് ആയത് കാണാം. ഓക്കെ, ആ ജിസ്മോയിൽ വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ആംഗിൾ സ്നാപ്പ് ഓൺ ചെയ്തു. ആംഗിൾ സ്നാപ്പിൽ 180 ഡിഗ്രി കൊടുത്തു. കാരണം എന്തുകൊണ്ടാണ്, നമുക്ക് കംപ്ലീറ്റ്ലി പുറത്തേക്കാണ് തിരിഞ്ഞു വരേണ്ടത്. അതിനുശേഷം റൊട്ടേഷൻ ടൂൾ എടുത്തിട്ട് ഞാൻ തിരിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് ആ പ്രൊഫൈലിനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മൈൻഡിൽ ഒരു ഡൗട്ട് ഉണ്ടാവും, സാർ ഇത് ഓഫ് ചെയ്തിട്ട് തിരിച്ചാൽ എന്താ സംഭവിക്കുക. സിമ്പിൾ, ഓഫ് ചെയ്തിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നോക്ക് നമുക്ക് എന്താ സംഭവിക്കുന്നത്, ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ആവുക അല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും നമുക്ക് വരില്ല. അപ്പോൾ നമുക്ക് ആ പ്രൊഫൈലിനെ നമുക്ക് അകത്തേക്കും പുറത്തേക്കും അല്ലെങ്കിൽ തിരിച്ചും മറച്ചും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി,
പ്രൊഫൈൽ ജിസ്മോ എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നതിന് ശേഷം ചെയ്താൽ മതി. ഓക്കെ ആണോ? അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ബോക്സ് ടൈപ്പ് വീട് ചെയ്യുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ ആവശ്യം വരിക. ബോക്സ് ടൈപ്പ് വീടിൻ്റെ പാരപ്പെഡ് ഡിസൈനൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് ആവശ്യം വരും. അതുപോലെ തന്നെ നമുക്ക് ഹോട്ടൽ റൂംസിൻ്റെ ഒക്കെ കോർണേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പം ഇത്രയും ചെയ്തു നോക്കുക. എന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ്. ഓക്കെ.